നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരൂ, പ്രതിഭയുടെ അച്ഛനല്ലേ? ആ അതേ ജി. നമസ്കാരം. മോളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. മാഷല്ലേ മോളെ? ആ അച്ഛൻ പുറത്തു പോയിരിക്കാം അങ്കിൾ, ഇപ്പൊ വരും. അങ്കിൾ അകത്തിരിക്കാം. വാ പ്രതിഭ. അല്ലമ്പുളി, നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നിനക്കും എന്നെ മനസ്സിലായില്ലേ? അല്ല, നിന്റെ അനിയത്തിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നിന്റെ അമ്മായിമ്മയായിരുന്നു. ആ ഇപ്പൊ ഞാൻ ആ ബന്ധം വെച്ച് വന്നൊന്നുമല്ല, ഇവർക്ക് വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. ആ ഒരു പരിഗണനയെങ്കിലും തരണം. അമ്മ ഇപ്പൊ തമാശയൊക്കെ പറയാൻ തുടങ്ങിയോ? അതല്ല, അമ്മ ഗസ്റ്റിനെ കൊണ്ട് വീട്ടിൽ വന്നാ ഞാൻ അമ്മയെ സ്വീകരിക്കണോ അതേ ഇവരെ സ്വീകരിക്കണോ? നീ സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോടി. അത് ശരി ആന്റി. ആന്റി ഞങ്ങൾക്ക് അതിഥിയല്ലല്ലോ, ഞങ്ങളുടെ സ്വന്തം ആളല്ലേ. ആ ആന്റി വാ. കേറി വാസുദ, മുറ്റത്ത് നിന്ന് കല്യാണം ക്ഷണിക്കുന്നത് ശരിയല്ലല്ലോ. വന്ന സ്ഥിതിക്ക് അനന്തമാഷം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. വാ. ആ ചേരു. വയ്യായികയൊക്കെ തുടങ്ങിയല്ലേ? വയ്യായികയോ? അല, നീ പെട്ടെന്ന് മുഖം തിരിച്ചു പോകുന്നു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കാനം വന്നിട്ട് ഓടുകയാണെന്ന്. അല, ചേരു രണ്ടാമതും ഗർഭിണിയാ. ഈ സമയത്ത് പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും കണ്ടാ പോലും ചില ഗർഭിണികൾക്ക് മനംപൊരട്ടലുണ്ടാവും ചേരു, അത് സ്വാഭാവിക. എനിക്ക് മനംപൊരട്ടൽ ഓക്കാനൊന്നുമില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് തിരിച്ചു പോവാൻ നോക്കിയതാ. ഓ, സത്യം പറയുന്നവരെ ഭയക്കുന്നത് ഉള്ളില് കള്ളമുള്ളത് കൊണ്ടാ ചേരു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ നീ ഗർഭിണിയാണെന്ന് ചോദിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പ എന്തായി? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് നീ എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നേന്നാ. നീ കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേ. അല, നീ സത്യം പറയുന്നില്ലെന്ന പരാതിയുമായി വിനയൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ അല്ല, നിങ്ങൾ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നല്ലേ പറഞ്ഞു? ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവരെയും കൂട്ടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആന്റി. അയ്യോ, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല അമ്പിളി. അനന്തമാഷു വന്നാ ഞങ്ങള് കല്യാണം ക്ഷണിച്ചിട്ടങ്ങ് പോവും. ചേച്ചി, ഇത് ചേച്ചിക്ക് മുന്നിലുള്ള ഡ്രസ്സാ. നീ വാ പ്രതിഭ, നമുക്ക് മുറിയിലിരിക്കാം. മോളെ, അച്ഛനെ വിളിച്ച് ഞങ്ങൾ വന്ന കാര്യം പറയോ? അദ്ദേഹത്തെ കൂടി കണ്ട് പറഞ്ഞു പോകാന്ന് കരുതിയാ. ഞാൻ പറയാം. ഇവിടെ വന്ന് ചേച്ചിയെ കല്യാണത്തിന് ക്ഷണിക്കണമെന്നേ ഞാൻ സുശീലാന്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കുഴപ്പമില്ല പ്രതിഭ, അമ്മ ഈ ഒരു അവസരത്തിന് വേണ്ടിയാ നിന്നെ ഇവിടെ വന്ന് കല്യാണം ക്ഷണിക്കാൻ സമ്മതിച്ചതുപോലും. കുറച്ചൊക്കെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യനെ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി ഇപ്പൊ തോന്നില്ലേ? അതിപ്പോ അങ്ങനൊരു ജീവിതമാണ് എനിക്ക് വിധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ ചേച്ചി. അനുചേച്ചി ഇത്രയും കാലം സഹിച്ചത് ഇന്ദ്രേട്ടനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ? ശരിയാ, പെണ്ണിനെ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂന്നുള്ള നിലയായിപ്പോ. പക്ഷെ സത്യൻ ഇന്ദ്രേട്ടന്റെ പോലെയല്ല, അവന്റെ ഭാര്യയെ അവൻ അമ്മയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്റെ പൊന്നനുചേച്ചി, അവിടെ നിന്ന് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു, ആ സ്ത്രീക്ക് ഒരു മാറ്റമില്ലല്ലോ ചേച്ചി. മാറ്റമില്ലെന്നല്ല, പണ്ടത്തേക്കാൾ വിഷം കൂടിയിരിക്ക. അച്ഛനെ കണ്ടിട്ടേ പോകുന്ന തോന്നുന്ന. ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കാം. അയ്യോ, പ്രതിഭ അച്ഛനെ എന്ത് വിളിച്ചു? ഇനി നിങ്ങൾ പോണോന്ന് പറഞ്ഞാലും സുശീലന്റെ സമ്മതിക്കില്ല. അവര് മനസ്സിൽ വിചാരിച്ചാൽ നടത്തിയിട്ടേ അവര് പോവുള്ളൂ.
നീ വിഷമിക്കണ്ട പ്രതിഭ, ഇന്ദ്രേട്ടന്റെ അമ്മയുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. എന്തായാലും അച്ഛൻ വന്ന് കല്യാണം ക്ഷണിച്ചിട്ട് പോയാ മതി നിങ്ങള്. ചിരു, മഞ്ചാടി, അനുചേച്ചിയുടെ കൂടെ നിങ്ങളും കല്യാണത്തിന് വരണോട്ടോ. ആ പറ്റിയേ വരാം. എന്തായാലും അച്ഛനും അനുചേച്ചിയും വരും.